ഗൈസ് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലൊരു ചെറിയ പരിപാടിയുണ്ട്. ആദ്യ കുർബാന സ്വീകരണമാണ്, അങ്ങനെയല്ലേ പറയണത്, ആദ്യ കുർബാന കൊള്ളപ്പാട്. അപ്പം നമ്മുടെ ജുവൽക്കുട്ടിയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോനും കൂടി ആദ്യമേ പോയി, എന്നെ കൂട്ടാണ്ട് പോയി. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നപ്പോൾ ഒരു 5-10 മിനിറ്റ് താമസിച്ചു പോയി. അപ്പോൾ അതാണ് ജിസു കേട്ടോ. ജിസു ജുവലിൻ്റെ ചേച്ചിയാണ്, ഫ്രോക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ജിസുവിൻ്റെ 2-3 ഫ്രണ്ട്സ് അവളുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പോണ വഴി വീഡിയോ എടുക്കുവാണെന്ന് അറിഞ്ഞിട്ട് എല്ലാത്തിനും ഭയങ്കര നാണം. ഞാൻ പിടിച്ച് നിർത്തിയെടുത്ത വീഡിയോയാണ് ഗൈസ്. പിന്നെ 2, 4, 3 ഒക്കെ വെക്കണുണ്ട് എല്ലാം കൂടി നിന്ന്. അപ്പോൾ ക്യാമറയുടെ പൊസിഷനൊക്കെ കാണിച്ചു കൊടുക്കുക, എവിടെയാ നോക്കേണ്ടത്, എവിടെയാ നോക്കി ചിരിക്കേണ്ടതെന്നൊക്കെ. പിന്നെ നേരെ പോയപ്പോൾ ജുവൽ അവിടെ കസേരയിൽ ഇരിപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് കേട്ടോ. വെള്ള മറ്റേ മാലാഖമാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് അതുപോലെയൊക്കെ ഒരുങ്ങി അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ആൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോയിലും ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്, എല്ലാ സംഭവമൊക്കെ സെറ്റാണ്. പക്ഷേ ആൾക്ക് നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചായിരുന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞു പോയിന്നേ, വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് താമസിച്ചു പോയി. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേക്ക്. കേക്കൊക്കെ ഇവിടെ ഒരാൾ മുറിച്ച് എല്ലാം കൈയിട്ട് വാരി തിന്ന് അല്ലേടാ. സൂപ്പർ ആയിരുന്ന കേക്ക്, സൂപ്പർ കേക്കായിരുന്നു. ആ അപ്പച്ചനെ അമ്മച്ചിനെ കാണിച്ചിരുന്നത്. ആ പച്ച സാരി ഉടുത്താണ് ജുവലിൻ്റെ അമ്മച്ചി, ആ പച്ച ഷർട്ട് ഇട്ടതാണ് അപ്പച്ചൻ. അവർ കളർ കോംബോ ആയിട്ടാണ് ഗൈസ് ഇട്ടേക്കുന്നത്. അപ്പൊ ചേച്ചിനോട് ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി ഓരോ തഗ്ഗൊക്കെ അടിച്ചിട്ട് പോയാണ് കേട്ടാ. ഈ മക്കളുടെ അതും പെമ്മക്കളുടെ പരിപാടിയൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും നടത്തുമ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കില്ല. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നടക്കായിരുന്നു കേട്ടാ. അപ്പൊ അതേ നമ്മുടെ വിഷ്ണു ഉണ്ട്, അജയ് ഉണ്ട്, പിള്ളേരെല്ലാവരും സെറ്റ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇതാണ് റനീഷ് ഏട്ടൻ, ഇത് സാമാണ് കേട്ടോ. സാം റനീഷ് ഏട്ടൻ്റെ മോനാണ്. ഇത് അഹാങ്കുട്ടൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് സാം. ഇതേ ആ വെയിലിയുടെ അപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ വീട്, കണ്ടില്ലേ. വെയിലിയുടെ അപ്പുറത്ത് കാണുന്ന വീട്, ഇപ്പുറത്തത് ഇവരുടെ വീട്, അത്രയുള്ള വ്യത്യാസം. പക്ഷേ വഴിയില്ല ഇങ്ങോട്ട്, അപ്പോൾ റോഡ് വഴി കറങ്ങി വന്നെ. അപ്പോൾ ഇതാണ് ബിരിയാണി ഗായ്സ്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ ഇതിനു മുമ്പ് ബിരിയാണി? അപ്പോൾ പിള്ളേർക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബിരിയാണി എടുത്തുകൊണ്ട് വന്നു, അവനും കൊടുത്ത് ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും പണി അങ്ങോട്ട് വേഗം തീർന്നു കിട്ടും. ഇവനെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇവൻ എങ്ങോട്ടെങ്കിലൊക്കെ ഓടി ബഹളം വെക്കും ഗൈസ്. അപ്പോൾ അമ്മമാർക്ക് ഇരുന്ന് സമാധാനത്തിൽ കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അവരെങ്ങോട്ട് ഓടുന്നു, അവരുടെ പുറകെ ഓടുക, കൊടുക്കുക, അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, അങ്ങനെ കഴിക്കുക, അത് തന്നെ പണി. അപ്പോൾ അതേ, അപ്പോൾ സാം അവൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്, ചേച്ചിയും ഉണ്ട് കേട്ടോ, അവൻ്റെ അമ്മയുണ്ട്, സാമിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അവരവിടെ സോഫയിൽ ഇരുന്ന് കഴിക്കുകയാണ്, ഞങ്ങൾ ഓടി നടന്ന് കഴിക്കുകയാണ്. സാം അടുത്ത് നിന്ന് മര്യാദക്ക് കഴിച്ചോളും, ഇവനാണ് ഓട്ടക്കാരൻ. സാമും ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ട്, പക്ഷേ ഇവനെ കണ്ടുകൊണ്ട് പുള്ളി അനങ്ങണില്ല ഒരു സ്ഥലത്ത് ആ മര്യാദരാമനായിട്ട് നിന്ന് കഴിക്കണേ കേട്ടോ. ഇവൻ അഹാനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സാമും കിടന്ന് ഓടിയണേന്നൊക്കെ ചേച്ചി പറയാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഫുൾ വീഡിയോ ഇല്ല കേട്ടോ ഗൈസ്. കാരണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ തന്നെ സ്വരൂപം വന്ന് ഐസ്ക്രീം കണ്ട്, പിന്നെ ഐസ്ക്രീമിൻ്റെ പുറകെ പോയിട്ട് പിന്നെ ബഹളമായിരുന്നു കിടന്ന്. എത്ര ഐസ്ക്രീം അവൻ തിന്നെന്ന് എനിക്ക് തന്നെ അറിയാമല്ല, അവന് പോലും അറിയാമല്ല. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ജുവലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ജുവലിൻ്റെ മടിയിലൊരു വെള്ളം ഉണ്ടൊക്കെ പുതച്ച് അവളുടെ ഡ്രസ്സിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവൾ കഴിക്കണത്. അപ്പോൾ ഡ്രസ്സും വൈറ്റ് കളറല്ലേ, മാലാഖ ഡ്രസ്സ്, ഇത് കസ്റ്റമൈസ് ചെയ്തതാണ്, സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ, ഐസ്ക്രീം തിന്നാൻ തുടങ്ങി ഒരാൾ. പിന്നെ അങ്ങോട്ടൊരു 4-5 എണ്ണമെങ്കിലും, 4-5 എണ്ണമൊന്നും അല്ല, കുഞ്ഞമ്മയുടെ മേടിച്ചിരുന്ന്, എൻ്റെ മേടിച്ചിരുന്ന്, ചേട്ടനെ മേടിച്ചിരുന്ന്, എല്ലാവരുടെയും അവൻ മേടിച്ചിരുന്ന്. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.